ഇതിനോടകം തന്നെ വൈൽഡ് കാർഡ് ബിഗ് ബോസ് വീടിനകത്ത് കയറിയിട്ടുണ്ട്. നമ്മുടെ ഒമർ ലുലു ആണെന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായിരിക്കും ഒമർ ലുലുവിൻ്റെ ഗെയിം പ്ലാൻ? ആരായിരിക്കും ടാർഗറ്റുകൾ? പ്രധാന ടാർഗറ്റ് റിനോഷ ആവാനാണ് സാധ്യത. ഒരു പരിധിവരെ റെനീഷയും ടാർഗറ്റ് ചെയ്യപ്പെട്ടേക്കാം. പിന്നെ സാധ്യതയുള്ളത് മാരാരിനാണ്. അതായത് എപ്പോഴും വൈൽഡ് കാർഡ് പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള കണ്ടസ്റ്റൻറ്റിനെ തന്നെയായിരിക്കും ടാർഗറ്റ് ചെയ്യുക. കാരണം അവരുടെ സപ്പോർട്ട് കുറച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ വൈൽഡ് കാർഡിനോ മറ്റ് കണ്ടസ്റ്റൻസിനോ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ. കഴിഞ്ഞ സീസണിൽ ഗെയിം ചേഞ്ച് എന്ന് പറഞ്ഞൊക്കെ നമ്മൾ കൊട്ടിഘോഷിച്ച അതേ കാര്യം, അതായത് പ്രധാനപ്പെട്ട കണ്ടസ്റ്റൻറ്റിനെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുക. അവർ ഒരുക്കുന്ന കെണിയിൽ വീണ് പോയാൽ പുറത്തേക്ക് പോകേണ്ടി വരും. അതല്ല അതിജീവിക്കാൻ സാധിച്ചാൽ അത് വലിയ നേട്ടവുമായിരിക്കും. അത്തരം സമ്മർദ്ദങ്ങളെ സാഹചര്യങ്ങളെയോ അതിജീവിച്ചതിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്ന ആൾ നമ്മുടെ സാബുവാണ്. സീസൺ ഫസ്റ്റിൽ ഹിമയുടെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടുള്ള രണ്ടാം വരവ് സാബുവിനെ ടാർഗറ്റ് ചെയ്ത് തന്നെയായിരുന്നു. പക്ഷേ പുള്ളി അതിനെ അതിജീവിച്ചു. അതുപോലെ അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് വൈൽഡ് കാർഡുകളുടെ ഗെയിമിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരല്പം പാളിപ്പോയാൽ ചിലപ്പോൾ പുറത്താക്കപ്പെട്ടേക്കാം. എന്തായാലും എന്തായിരിക്കും ഒമർ ലുലുവിൻ്റെ ഗെയിം സ്ട്രാറ്റജി? അവിടെയുള്ള എല്ലാവരും ഈ സിനിമാ സംവിധായകനായതുകൊണ്ട് അദ്ദേഹത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമോ അതോ മുഖം നോക്കാതെ ഗെയിം കളിക്കുമോ? കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് കാണാം.